ഹായ്, ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നു പറഞ്ഞാൽ നമുക്കൊരു കാർഡ് റീഡറിനെ പറ്റിയാണ്. ഇത് പറഞ്ഞാൽ പണ്ടത്തെ പോലെ പണ്ടത്തെ കാർഡ് റീഡർ എന്ന് പറഞ്ഞാൽ പല ടൈപ്പിലെ കാർഡ്സ് വരും, ഡയറക്റ്റ് കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നത് പൊതുവെ കുറവാണ്, അത്രയും അത്യാവശ്യം അതുപോലെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ മാത്രം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. പലരും പൊതുവെ ഫോണിലാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാനത് മെയിൻലി ഇത് മേടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാമറയ്ക്കകത്ത് എസ് ഡി കാർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എസ് ഡി കാർഡ് നമുക്ക് അതിൽ നിന്ന് ഫോണിലേക്ക് ഓപ്പൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ്. മെയിൻലി ഡയറക്റ്റ് അതിനകത്ത് വൈഫൈ ഇല്ല, നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒറിജിനൽ ഒറിജിനൽ ഫയൽ വേണമെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും. അപ്പോൾ നമ്മളെടുത്ത് പിന്നെ ലാപ്ടോപ്പ് എന്നുള്ള പക്ഷേ ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടേക്ക് കോപ്പി ചെയ്യണം. എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ഥലത്ത് നിന്ന് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനൊരു കാർഡ് റീഡർ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കാർഡ് റീഡർ മെയിൻലി എസ് ഡി കാർഡിന് വേണ്ടി തന്നെയാണ് നോക്കിയത്. പക്ഷേ നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നൊരു ടൈപ്പ് കാർഡ് റീഡർ എനിക്ക് കിട്ടി. ഇതിനെപ്പറ്റി പറയാം. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് മേടിച്ചാണ്, എനിക്ക് 635 രൂപയ്ക്ക് കിട്ടി ആമസോണിൽ നിന്ന്. അപ്പം നമുക്ക് ആദ്യം ഇതിലേക്ക് നോക്കാം. ഇതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, കാരണം നോക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല റിജിഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്, ടെൻസൺ പ്ലാസ്റ്റിക്കാണ്. നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നതെന്ന് പറയുമ്പം നമ്മുടെ എ ടൈപ്പ് യു എസ് ബി പിന്നാണ് വരുന്നത്. പിന്നെ അത് നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ മിനി ബി ടൈപ്പ് യു എസ് ബി പിൻ വരുന്നുണ്ട്. സൈഡിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ യു എസ് ബി പോർട്ട് വരുന്നുണ്ട് എ ടൈപ്പ്. പിന്നെ എസ് ഡി കാർഡിൻ്റെ ഒരു സ്ലോട്ട്, മൈക്രോ എസ് ഡി കാർഡിൻ്റെ ഒരു സ്ലോട്ട് വരുന്നുണ്ട്. ഇപ്പോഴേ എസ് ഡി കാർഡിൻ്റെ സ്ലോട്ട് വരുന്നുണ്ട്. അതിൻ്റെ മറ്റു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സി ടൈപ്പിൻ്റെ ഒരു പിൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓരോന്ന് യൂസ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇത് വഴിക്കുകയാണ്. നമുക്ക് മെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കിത് യു എസ് ബിയുടെ പിൻ, അത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് നോക്കാം എന്നാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പറഞ്ഞാൽ ഫോണുണ്ട്, അപ്പോൾ മൈക്രോ ബി ടൈപ്പ് പിന്നാണ് അതിൻ്റെ വരുന്നത്. ഇപ്പം ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഞാനത് ഫിക്സ് ആയി. ഞാനത് ഫോണത് ഞാൻ റീഡിങ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് കണക്ട് ചെയ്യുന്ന രീതിയിൽ നിന്ന് ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ സൈഡ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്കൊരു മൈക്രോ എസ് ഡി കാർഡിൻ്റെ അഡാപ്റ്റർ ഉണ്ട്, അത് ഞാൻ കണക്ട് ചെയ്ത് കാണിക്കാം. ഡയറക്റ്റ്ലി ഇത് ഷൂട്ടാ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഡയറക്റ്റ്ലി ഫോണിലേക്ക് കണക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് വെച്ചിട്ട് കമ്പ്യൂട്ടർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോ ബി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് പഴയ ഫോണിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ പുതിയ മെയിൻലി വരുന്ന എല്ലാ കാര്യത്തിനും നമുക്ക് ബി ടൈപ്പ് പോർട്ടാണ് വരുന്നത്. പഴയ നേരത്ത് എന്നെ ഊരാം. അതിൻ്റെ അടുത്ത് എൻ്റെ ഉള്ള മൈക്രോ എസ് ഡി കാർഡാണുള്ളത്. മൈക്രോ എസ് ഡി കാർഡ് ഞാൻ ഇതിൽ കണക്ട് ചെയ്യും. ഇവിടെ പോർട്ടാണ് മൈക്രോ എസ് ഡി കാർഡിൻ്റെ. ഇതിവിടെ ഫിക്സ് ആയി. ഇത് നമുക്ക് ഡയറക്റ്റ്ലി വേണമെങ്കിൽ പറഞ്ഞ പോലെ ഫോൺ കമ്പ്യൂട്ടറിലേക്ക് ഫോണിലേക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞൊരു യു എസ് ബി പോർട്ടുണ്ട് എ ടൈപ്പ്. പിന്നെ ഒരു പെൻ ഡ്രൈവ് ഉണ്ട്, ജസ്റ്റ് കണക്ട് ചെയ്ത് കാണിക്കാം. അതോടെ ഫിക്സ് ആയി. ഇത് നമുക്ക് അതുപോലെ തന്നെ എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാം, ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ആക്സസ് ചെയ്യാമെന്നാണ്. പിന്നെ നമ്മുടെ സി ടൈപ്പ് പോർട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഉള്ളൊരു റെഡ്മിൻ്റെ ഒരു ഫോണുണ്ട്, ഞാനതിൽ സി ടൈപ്പ് പോർട്ടാണ് യൂസ് ചെയ്യുന്നത്, അതിനെ കണക്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഏത് രീതിയിൽ യൂസ് ചെയ്യാം, നമ്മുടെ നമ്മുടെ കയ്യിലുള്ള സിസ്റ്റം അനുസരിച്ച് അല്ലെങ്കിൽ ഡിവൈസ് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. അത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കി, അത്യാവശ്യം നല്ല ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡ് എല്ലാം അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത്, ഞാൻ മേടിച്ച ലിങ്കാണ് ഞാൻ നിങ്ങൾക്ക് ഇടാം. അപ്പം അതിൻ്റെ ഫസ്റ്റ് ചാനലാണ്. എന്തെങ്കിലും കറക്ഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് പറയുകയെടുക്കുകയും ചെയ്യണം, എന്നാലും എനിക്ക് അനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ ആഗ്രഹത്തിന് പുറത്ത് ചെയ്യുന്ന ഒരു റിവ്യൂ ആണ്. ഞാനപ്പം എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പം എൻ്റെ കയ്യിലുള്ള ഓരോ യൂസ് ചെയ്ത കാര്യങ്ങൾ വെച്ച് ഞാൻ ജെനുവിനായിട്ടുള്ള റിവ്യൂ ചെയ്യാൻ നിങ്ങൾ ചെയ്തുതരാം. താങ്ക് യു.